എല്ലാവർക്കും നമസ്കാരം. ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ജനുവരി 28 ഞായറാഴ്ച. ഇന്നലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഭാഗത്ത് നിന്നും ഒരു അസാധാരണ പ്രകടനം നമ്മൾ കണ്ടു. ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെ SFI ബഹിഷ്കരണവും സമരവും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സർവകലാശാലയിലെ നോമിനേറ്റ് സ്ഥാനങ്ങളിലേക്ക് സർക്കാർ നൽകിയ ലിസ്റ്റ് തള്ളുകയും അവിടെയെല്ലാം RSS പശ്ചാത്തലമുള്ളവരെ നോമിനേറ്റ് ചെയ്യുകയും ഈ തീരുമാനം ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടെങ്കിലും ഏകപക്ഷീയമായി മുന്നോട്ട് പോവുകയാണ് ഗവർണർ. ഇന്നലെ കൊല്ലം നിലമേലിൽ റോഡരികിൽ നിന്ന് കരിങ്കൊടി പ്രതിഷേധം നടത്തുകയായിരുന്ന കുട്ടികൾക്ക് മുന്നിലേക്ക് ചാടിയിറങ്ങുകയും അവരെ മോശം ഭാഷയിൽ അധിക്ഷേപിക്കുകയും ഏതാണ്ട് 2 മണിക്കൂറോളം റോഡിൽ കുത്തിയിരിക്കുകയും കേന്ദ്രസേന ഇടപെടൽ ഉറപ്പുവരുത്തുന്ന വിധമുള്ള വകുപ്പുകൾ ചേർത്ത് FIR പകർപ്പ് കണ്ടതിന് ശേഷം മാത്രം പിന്മാറുകയും കൃത്യമായ ആസൂത്രണവും സമ്മർദ്ദവും ചെലുത്തി കൈക്കലാക്കിയ FIR പിൻബലത്തിൽ കേന്ദ്രസേനയായ CRPF സുരക്ഷ കൂടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഇടപെടലോടുകൂടി നേടിയെടുക്കുകയും ചെയ്ത ഇതുവരെ നമുക്ക് കേട്ട് കേൾവിയില്ലാത്ത സംഭവങ്ങളുടെ ഒരു ദിവസമായിരുന്നു ഇന്നലെ. നമുക്ക് പത്രങ്ങളുടെ തലക്കെട്ടുകളിലൂടെ ഒന്ന് കടന്നുപോകാം. ആദ്യം പ്രതിപക്ഷ പത്രങ്ങളുടെ, അതായത് BJPയുടെ പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ കക്ഷികളുടെ പത്രങ്ങൾ നോക്കാം. ആദ്യം ചന്ദ്രിക. അസാധാരണ നാടകം എന്നാണ് ഗവർണർ നടത്തുന്ന ഈ അസംബന്ധ നാടകങ്ങൾക്ക് ചന്ദ്രിക നൽകിയിരിക്കുന്ന തലക്കെട്ട്. സർക്കാരിൻ്റെ പ്രതിസന്ധിക്ക് ഗവർണറുടെ പരിഹാരം. മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്നതിനിടെ BJP അന്തർധാരയ്ക്ക് ബലം നൽകി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അസാധാരണ നാടകം. നിയമസഭാ സമ്മേളനം ആരംഭിച്ചതോടെ സർക്കാർ മുൻമുലയിലാകുമെന്ന ഘട്ടത്തിലാണ് ഗവർണർ ഒട്ടും അവസരോചിതമല്ലാത്ത നീക്കങ്ങളിലൂടെ ചർച്ചകളെ വഴിമാറ്റുന്നത്. അതായത് CPM BJP അന്തർധാരയാണ് ഇവിടെ ചന്ദ്രയെ വിവക്ഷിക്കുന്നത്. UDFൻ്റെ ഭാഗമാണല്ലോ ചന്ദ്രിക. നിയമസഭയിൽ UDFൻ്റെ ക്രൂരവും പൈശാചികമായ ആക്രമണത്തിൽ നിന്ന് ഒളിച്ചോടാൻ ഗവർണറുമായി LDF സർക്കാർ നടത്തുന്ന അന്തർധാരയാണ് ഇതെല്ലാം. ഡു യു സീ ദ ഐറണി? അടുത്തത് ദേശാഭിമാനി. CPM മുഖപത്രമായ ദേശാഭിമാനി നിയമത്തിന് മുകളിലല്ല ഗവർണർ എന്നാണ് തലക്കെട്ട്. ഏത് അധികാരസ്ഥാനത്തിന് മേലെയാണ് നിയമം എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മനസ്സിലാക്കണം. നിയമമാണ് സുപ്രീം. അത് കാണാനാകാത്ത നിർഭാഗ്യകരമായ നിലപാടാണ് ഗവർണറിൽ നിന്നുണ്ടായത്. ഗവർണറുടെ സുരക്ഷ CRPFന് കൈമാറിയത് വിചിത്രമാണ്. ഗവർണർ ആഗ്രഹിക്കുന്ന രീതിയിൽ CRPFന് ഇവിടെ ഇറങ്ങി പ്രവർത്തിക്കാനാകുമോ? CRPFനെ കേരളം കാണാത്തതല്ല. അവർക്ക് കേസെടുക്കാനോ നേരിട്ടിറങ്ങി കാര്യങ്ങൾ നിർവഹിക്കാനോ കഴിയുമോ? നാട്ടിൽ എഴുതപ്പെട്ട നിയമവ്യവസ്ഥയുണ്ട്, ജനാധിപത്യ വഴക്കങ്ങളുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിന് മാത്രം പോകാൻ കഴിയുമോ? സംസ്ഥാനത്തിൻ്റെ തലവൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സുരക്ഷ ലഭിക്കുന്ന സ്ഥാനത്താണ് അദ്ദേഹം ഇരിക്കുന്നത്. ആ സുരക്ഷ വേണ്ട എന്ന് കരുതി ഏത് സുരക്ഷയിലേക്കാണ് അദ്ദേഹം പോകുന്നത്? കേരളത്തിൽ കേന്ദ്ര സുരക്ഷയുള്ള ചിലർ RSSകാരാണ്. ആ പട്ടികയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പെട്ടു. ഇത്തരം ഉന്നത പദവിയിലിരിക്കുന്ന ആരായാലും ജനാധിപത്യ മര്യാദ, പക്വത, വിവേകം ഇതെല്ലാം കാണിക്കുമെന്നാണ് കരുതുന്നത്. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണെന്നും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ എന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു. അടുത്തത് ജനയുഗം. മഹാനടൻ എന്നാണ് ജനയുഗം തലക്കെട്ട്. കാറിൽ നിന്നിറങ്ങി പ്രതിഷേധക്കാരെ നേരിട്ട് ഗവർണർ. FIR ഇടുന്നതുവരെ റോഡിൽ കുത്തിയിരുന്ന പ്രതിഷേധം. ഗവർണറുടേത് തിരക്കഥ പ്രകാരമുള്ള നീക്കമാണെന്ന് ബിനോയ് വിഷയം അഭിപ്രായപ്പെട്ടതും ഗവർണർക്ക് Z+ സുരക്ഷ അനുവദിച്ചതും വാർത്തയിൽ പറയുന്നു. ഇനി ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗമാണെന്ന് അവകാശപ്പെടാത്ത മലയാള പത്രങ്ങളുടെ തലക്കെട്ടുകൾ നോക്കാം. ആദ്യം കേരള കൗമുദി. ഗവർണറെ കാക്കാൻ കേന്ദ്രസേന എന്നാണ് കൗമുദിയുടെ തലക്കെട്ട്. കൊല്ലം നിലമേലിൽ SFI ഇന്നലെ നടത്തിയ കരിങ്കൊടി സമരത്തിന് പിന്നാലെ കേന്ദ്ര ഇടപെടലിൽ സ്വന്തം സുരക്ഷയ്ക്കായി ഗവർണർ CRPFനെ ലഭ്യമാക്കിയതോടെ സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ പാരമ്യതയിലെത്തി. സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ഇതാണ് കൗമുദി വാർത്ത. ഇനി മംഗളം ദിനപത്രം നോക്കിയാൽ കാവലിന് കേന്ദ്രസേന, കളിയാക്കി മുഖ്യമന്ത്രി എന്നാണ് തലക്കെട്ട്. നിലമേലിൽ SFI കരിങ്കൊടി പ്രകടനത്തിൽ കുപിതനായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വാഹനത്തിൽ നിന്നിറങ്ങി പ്രതിഷേധക്കാരെ നേർക്കുനേർ വെല്ലുവിളിച്ചു. സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോടും ഫോണിൽ സംസ്ഥാന പോലീസ് മേധാവിയോടും കയർത്ത അദ്ദേഹം വഴിയരികിൽ 2.5 മണിക്കൂറോളം കസേരയിട്ടിരുന്ന് പ്രതിഷേധിച്ചു. നാടകീയ സംഭവ വികാസങ്ങളെ തുടർന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇടപെട്ട് ഗവർണറുടെയും രാജ്ഭവൻ്റെയും സുരക്ഷ CRPFന് കൈമാറി. ഗവർണർക്ക് കേന്ദ്ര സർക്കാർ കാവൽ ഏർപ്പെടുത്തിയതിനെ പത്രസമ്മേളനത്തിൽ പരിഹസിച്ച് പിണറായി വിജയൻ എന്നും വാർത്തയിലുണ്ട്. മെട്രോ വാർത്തയിലെ തലക്കെട്ട് കരിങ്കൊടി തിരിച്ചടി എന്നതാണ്. കരിങ്കൊടിയുമായി SFI, റോഡിൽ പ്രതിഷേധിച്ച് ഗവർണർ, നാടകീയ ഏറ്റുമുട്ടൽ കൊട്ടാരയ്ക്ക് സമീപം നിലമേലിൽ, SFI പ്രവർത്തകർക്കെതിരെ കേസ് എന്നതാണ്
ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ നിന്നും തീർത്തും അപക്വമായ പ്രവൃത്തി ഉണ്ടായെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗമല്ലാത്ത പത്രങ്ങൾ ഈ സംഭവത്തെ കണിശമായി വിമർശിച്ചുകൊണ്ട് വാർത്ത കൊടുക്കാത്തതെന്ത് എന്ന് സംശയിക്കുന്നവർ മംഗളം മെട്രോ വാർത്ത പോലെയുള്ള പത്രങ്ങളുടെ മുൻപേജ് നോക്കിയാൽ മതിയാകും. നെറ്റിയിൽ ഒട്ടിച്ചിട്ടുണ്ട് എന്ന അക്ഷരാർത്ഥത്തിൽ പറയാനാകും വിധം അവരുടെ നെയിം കാർഡിന് തൊട്ടു താഴെയുണ്ട് കേന്ദ്ര സർക്കാർ പരസ്യങ്ങൾ. ന്യൂസ് ടുഡേ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി. നമസ്കാരം.